അപ്പൊ ഗസ്ലാമർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വെച്ച കുറച്ച് സ്പെഷ്യൽ ആണ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫ്രീഫയറിലേക്ക് പുതിയൊരു കിട്ടിട്ടം പോലത്തെ ഇമോട്ടിന്റെ ഒരു ഫേവറേറ്റ് വന്നിട്ടുണ്ട്. അതായത് യെസ് ഐ ഡു ഇമോട്ട്. ഒക്കെ നിങ്ങൾ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും റീൽസിലൊക്കെ ആയാലും ഇഷ്ടം പോലത്തെ ഈ ഒരു ഇമോട്ട് വെച്ചിട്ടുള്ള കിടക്കും പോലത്തെ കുറെ റീൽസുകളൊക്കെ ഉണ്ടായിരിക്കും. സോ എന്തായാലും ആ ഒരു റീൽസിലുള്ള ആ ഒരു ഇമോട്ട് നമ്മുടെ ഫ്രീഫയറിലേക്ക് ഗരനഗരം കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ലെവൽ തന്നെയാണ്. സോ എന്തായാലും നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം. മൊത്തം കേസ് നമുക്ക് ഈ ഒരു ഇവന്റിനകത്ത്, അതായത് ഈ ഒരു ഫേവറേറ്റിനകത്ത് നമുക്ക് എത്ര ഡയമണ്ട് മുടക്കിയാൽ നമുക്ക് ഈ ഒരു എന്താണ് ഇമോട്ട് കിട്ടും എന്ന് നമുക്ക് നോക്കി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു ഫസ്റ്റ് കാണുന്ന ബാൻഡ് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് രചിച്ചിട്ട് നമ്മുടെ ഒരു കിടുക്കം പോലത്തെ ഒരു ഇമോട്ട് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ മോനെ എന്നെ കിടുവാണല്ലേ കാണാം. ഓക്കെ, വേറെ ലെവൽ തന്നെയാണ്. മാസ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു പെറ്റിനെ കിട്ടുന്നതായിരിക്കും. ആ ഒരു പെറ്റിൻ്റെ കിടക്കം പോലത്തെ ഒരു സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അതേപോലെ അതിൻ്റെ കിടക്കം പോലത്തെ ഒരു എന്താണ് ആ ഒരു ഇമോട്ട്. ഓക്കെ, ഇമോട്ട് കൂടെ കിട്ടുന്നതായിരിക്കും. വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ചാത്തം പിടിച്ച 1, 2, 3, 4 കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ ചാത്തം പിടിച്ച സാധനങ്ങൾ നമുക്ക് ഓൾറെഡി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതായത് അതേ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സാധാരണ ആ ഒരു എന്താണ് ഫെഡ് ബില്ല് പോലെ തന്നെ നൈസായിട്ട് ഒരു സാധനം ഒഴിവാക്കി അതേപോലെ രണ്ട് സാധനം ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം അടിക്കുവാണെങ്കിൽ ആ ഒരു രണ്ട് സാധനം ഒഴിവാക്കി കിട്ടും. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഫ്രീ സ്പിൻ ഇല്ല, പകരം 9 ഡയമണ്ടിന് ഒരു സ്പിൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും കേസ് ഞാൻ എന്താണ് ആ ഒരു 9 ഡയമണ്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, അതിനുപോലെ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ 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 സന്തോഷം. ഇങ്ങനത്തെ കിട്ടിക്കം പോലത്തെ മാസ് ബ്രേക്ക് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും കേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തിട്ട് വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും കേസ് 9 ഡയമണ്ട് മുടക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫസ്റ്റ് പിൻസ് തന്നെ സാധനം കിട്ടുമെന്ന്. വേറെ ലെവലായിട്ട് കേസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ജസ്റ്റ് ഞാൻ ആ ഇമോട്ട് കിട്ടും ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിച്ചു. ഓക്കെ, വാട്ട് ഔട്ട് ഡീസ് നമുക്ക് ടോക്കൺ കിട്ടുന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു ഫസ്റ്റത്തെ ഒരു സ്പിന്നിന് 9 ഡയമണ്ടും രണ്ടാമത്തെ സ്പിന്നിന് 19 ഡയമണ്ടും ആണ് വന്നത്. എന്തായാലും കേസ് ഈ ഒരു സ്പിന്നിങ്ങിൻ്റെ അവസാനം നമ്മൾ ഈ ഇമോട്ട് എടുത്തതിന് ശേഷം കേസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ടോട്ടലി എത്ര ഡയമണ്ടാണ് നമുക്ക് ഈ ഒരു ഇമോട്ട് കിട്ടിയത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ കേസ് ഫസ്റ്റ് സ്പിന്നിൽ ആർക്കെങ്കിലും ആ ഒരു ഇമോട്ട് കിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ വളരെ 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 സന്തോഷം. എന്തായാലും കേസ് കുറേ പേര് വന്ന ടെക്നിക്കും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നൈസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും ഗോൾഡ് റോൾ എടുത്തിട്ട് ഒരു ഫ്രീ സ്പിന്നൊക്കെ ചെയ്യുക. ഇതെന്തേ, ഇത് കൊള്ളാലോ. ഇതിപ്പോൾ ഒരു പടിക്ക് 2 പക്ഷിയോ? ഓക്കെ, ബൈക്ക് ഒന്നും പറയാലോ. ഓക്കെ, ഏതൊക്കെ നമുക്ക് ഒരു ബണ്ടിന് കിട്ടിയിട്ടുണ്ട്. വാട്ട് എവർ, അതൊരു ടെക്നിക്കായിരുന്നു. ഓക്കെ, നമ്മൾ എന്തായാലും സാർ ഫീഡ് ബില്ലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നൈസ് ഉണ്ടെന്ന് 19 ഡയമണ്ടിന് അടുത്ത രണ്ടാമത്തെ സ്പിൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ടോട്ടലി നമ്മൾ എത്ര ഡയമണ്ട് മുടക്കുന്നുണ്ടെന്ന് കണക്കിൽ ബുജ്ജികളായിട്ടുള്ള ആൾക്കാർ ഒന്ന് നോക്കി പറഞ്ഞിരുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, എന്തായാലും കേസ് 19 ഡയമണ്ടിന് അടുത്തൊരു സ്പിൻ നടത്തി നമുക്ക് നോക്കാം. നമുക്ക് ആ റിമോട്ട് കിട്ടുമോ, പെറ്റിനെ കിട്ടുമോ എന്ന്. പെറ്റ്, ഓ മൈ ഗോഡ് ഗൈസ്, വേറെ ലെവൽ. ഓക്കെ, നമുക്ക് ആ ഒരു പെറ്റിനെ കിട്ടുന്നുണ്ട്. ആ പെറ്റാണോ പെറ്റിൻ്റെ സ്കിന്നാണോന്ന് അറിയത്തില്ല. ആ പെറ്റിൻ്റെ സ്കിന്നാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വാട്ടവർ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മാറി അല്ലേ. ഓക്കെ ഗൈസ്, സ്കിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഗൈസ് ഫസ്റ്റ് 9 ഡയമണ്ട്, പിന്നെ 19 ഡയമണ്ട്, അതിനുശേഷം വരാൻ വേണ്ടി പോകുന്നത് 39 ഡയമണ്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ് എന്തെങ്കിലും ഒറ്റ ടൈം കളയാൻ നമ്മൾ എന്താണ് ആ ഒരു 39 ഡയമണ്ടിൻ്റെ സ്പിൻ നടത്തി. വേറെ ലെവലായിട്ട് നമുക്ക് ഏതൊരു ബോക്സ് കിട്ടി. ആ ഒരു ബോക്സിനകത്ത് നിന്ന് ഓക്കെ 5 ടോക്കൺ കിട്ടുന്നുണ്ടായിരുന്നു, വളരെ സന്തോഷം. അതിനുശേഷം ഗൈസ് നമുക്ക് വരുന്നത് 69 സ്പിന്നാണ്. സോ നൈസ് എന്താണ് നമുക്ക് ആ ഒരു ഫേഡ് ഒന്നുകൂടെ നമുക്ക് കറക്കി നോക്കാം. ഓക്കെ, ആ ലക്കി റോയലൊക്കെ നമുക്ക് നൈസായിട്ട് രണ്ടുപേർക്ക് ഇത് കറക്കി നോക്കിയ ശേഷം മാത്രം നമുക്ക് ചെയ്ത് നോക്കാം. കാര്യം പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് തവണ തന്നെ നല്ല കിടക്കം പോലത്തെ ലക്കായിരുന്നു. അതേ സെയിം ലക്ക് തന്നെ നമുക്ക് അടുത്ത വട്ടം അവിടെ കിട്ടുവാണെങ്കിൽ വേറെ ഉള്ള മാസമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ്. സോ ഗൈസ് അതിവിടെ ഇരിക്കട്ടെ. നമ്മൾ നമ്മൾ സെറ്റ് അതും കൂടെ ചെയ്തിട്ട് ഓക്കെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൈസ് എന്താണ് ആ ഒരു ഫെഡ് ബിൽ തന്നെ എടുത്തിട്ട് അടുത്തൊരു 69 സ്പിൻ നടത്തുവാണ് ഗൈസ്. 69 സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് കിട്ടുന്നതെന്ന്. ആ ഒരു ലക്കിൽ നമുക്ക് നൈസർ എന്താണ് ആ ഒരു മാജിക് ഫ്രേഗ്രൻസ് കിട്ടിയത്. എന്ത് തേങ്ങയുടെ ഇത്, എൻ്റെ ഉള്ള ഡയമണ്ട് മൊത്തം കളയുള്ള പരിപാടിയാണ്. ഒന്നൊക്കെ വാട്ടർ ഡിക്സ് നമ്മൾ ഒരിക്കലും തളരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത 99 ഡയമണ്ടിൻ്റെ സ്പിൻ നടത്താൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് വേണം നമ്മൾ ശ്രമിക്കുക. അതേപോലെ ഗൈസ് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് എത്രാമത്തെ ഡയമണ്ടിലാണ് കിട്ടിയതെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണം, വളരെ സന്തോഷം. ഇൻ കേസ് എടുക്കാത്ത ആൾക്കാരെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഒരു കിട്ടുക്കം പോലത്തെ ഒരു ഗീവ് നമ്മുടെ ഈ ചാനലിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു ഗീവ്ക്കകത്ത് നിയർലി ഒരു 5000 ഡയമണ്ട് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, 5000 അല്ലെങ്കിൽ 10000 ഡയമണ്ട് ഒരു ഫണ്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഒരു കിടക്കം പോലത്തെ സംഭവത്തിലേക്ക് നമ്മൾ ലോഡിങ്ങിലാണ്. ഓക്കെ, വാട്ടർ ഡീസൽസ് അവിടെ നിൽക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പവർ കാണിക്കുക. 99 ഡയമണ്ടിന് അടുത്ത സ്പിൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്ന ആ ഒരു ഞാൻ ആ ഡയമണ്ട് റോയൽ വൗച്ചർ തന്നെയാണ് പറയാൻ വേണ്ടി ഇരുന്നത്. എന്തായാലും കേസ് അതിനു മുമ്പേ സാധനം കിട്ടി. നിങ്ങൾക്കറിയാലോ ഞാൻ പണ്ട് ഇൻഡ്യൂഷനൊക്കെ നടത്തിയിട്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. സോ നൈസിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വാട്ടർ ഡീസ് തേജ് ഒട്ടി ഒന്നും പറയാമല്ലോ. ഓക്കെ, അടുത്ത് കിട്ടാൻ വേണ്ടി പോകുന്നത് ഞാൻ കറക്റ്റായിട്ട് ഊഹിച്ച് പറഞ്ഞുതരാം. 149 ഡയമണ്ട് ഇപ്പം സ്പിൻ ചെയ്യുകയാണ് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഈ റിമോട്ട് ആയിരിക്കും. നോക്കിക്കോണേ, നോക്കിക്കോ. എൻ്റെ 6th സെൻസ്, ഞാനൊരു ഇലൂമിനാറ്റി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ. അതാണ് കേസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നോ ഇന്നലെയോ അല്ല. ഓക്കെ, നമ്മൾ ഈ ഒരു സ്പിന്നിങ് നടത്താൻ തുടങ്ങിയത് പണ്ടേക്ക് കൊണ്ട് സ്പിന്നിങ് നടത്തി തെളിഞ്ഞ ആൾക്കാരാണ്. സോ യാ, എനിക്ക് ഉറപ്പായിരുന്നു ഇമോട്ട് കിട്ടുമെന്ന്. അടുത്ത കേസ് 199 ഡയമണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പെറ്റാണ്. ഞാൻ ഇപ്പോഴേ ഊഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നമുക്ക് ഏത് കിട്ടുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏത് കിട്ടുന്നത്. എൻ്റെ ഊഹമാണോ ശരിയാകുന്നത്, നിങ്ങളുടെ ഊഹമാണോ ശരിയാകുന്നത്, നമുക്ക് നോക്കാം. ഇപ്പോൾ കരളി ഈ ഒരു പെറ്റും അതേപോലെ ഈ ഒരു ഇമോട്ടും മാത്രമേ ഉള്ളൂ. സോ നൈസ് എന്താണ് ഞാൻ ആ ഒരു പെറ്റിൻ്റെ
ഡയമണ്ടിന്റെ അവിടെ വെച്ചിട്ട് സ്പിൻ നടത്തിയിട്ടുണ്ട്. 199 ഡയമണ്ട് നമുക്ക് എന്താണ്, ആര് പെറ്റെ കിട്ടി, കിട്ടി പെറ്റിനെ കിട്ടി. അത്രയേ ഉള്ളൂ കേസ്, ഞാൻ പറഞ്ഞില്ലേ കിട്ടൂ എന്ന് പറഞ്ഞാൽ കിട്ടും. എനിക്കത് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് നെയ്ച്ചർ എന്താണ് അത് വലിയൊരു റിയാക്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ കിട്ടി, വളരെ സന്തോഷം. അത് അതിന് ശേഷം 499 ഡയമണ്ടിൽ നമുക്ക് ഈ റിമോട്ട് കിട്ടും. അത് അത്രയും ടൈം ഒന്നും കാണേണ്ട ആവശ്യമില്ല. സോ പെട്ടെന്ന് അങ്ങ് എടുക്കുക മാസ്മറി. ഇതിന് ഏതാ ഒന്നും പറയാതെ ഗൈസ് വേറെ ലെവൽ മാസ്ബെറിക്ക് രീതിയിലുള്ള സാധനം ഗൈസ്, കിടുക്കാൻ പോലത്തെ റിമോട്ട്. അത് കാണാൻ തന്നെ ഒരുമാതിരി ഗുമ്പ് സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. സോ വേറെ ലെവൽ തന്നെയാണ്. ഏതാ ആ പാട്ട് എനിക്ക് ട്യൂൺ കിട്ടുന്നില്ല. സോ ആ ഒരു ട്യൂണൊക്കെ വെച്ച് നൈസ് എന്താ, നമുക്ക് ഈ ഒരു കിട്ടിയ വീഡിയോ ചെയ്ത് തരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡു ചെയ്ത് തരാം. നമ്മുടെ ഡിസ്കോഴ്സ് സെർവറിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഡിസ്കോഴ്സ് സെർവറിൽ കൂടെ ജോയിൻ ചെയ്യണം, വളരെ സന്തോഷം ഗൈസ്. എന്തായാലും കിടക്കാൻ പോലത്തെ റിമോട്ട് ആയിരിക്കും, അത് നമുക്ക് എക്യൂപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് സാധാരണ. ഓക്കെ, വെയിറ്റ് എവിടെയായിരുന്നു മാറ്റാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, വാലറ്റകത്ത് പോയിട്ട് ഇമോട്ട് സെക്ഷനകത്ത് പോയിട്ട് ഇമോട്ട് അവിടെ പോയി. ആ ഇമോട്ട് കിട്ടിയില്ല ഡേയ്, എന്നെ പറ്റിച്ചാടായി നിങ്ങൾ. അത് ശരി, ചുമ്മാ കാണിച്ച് പറ്റിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ സമയം. ആ ഗൈസ് കിട്ടി. ഇത് നമുക്ക് ഏതിനകത്ത് കൊണ്ടുവെക്കാം, ഇതിനകത്ത് കൊണ്ടുവെക്കാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ അവസാനം നമ്മുടെ ആ ഒരു പെറ്റിൻ്റെ ഇമോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. വേറെ ലെവൽ ഒന്നും പറയാനില്ല ഗൈസ്. കിടക്കാൻ പോലത്തെ ട്രെൻഡിങ് ഇമോട്ട്. ഓക്കെ, ട്രെൻഡിങ് ഇമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, വേറെ ലെവലാണ്. എന്നാൽ ഗൈസ് നമ്മുടെ ഈവനിങ്ങത്തെ ലൈവിലേക്ക് നമ്മൾ ഇതിട്ട് എനിമീസിൻ്റെ വെറുപ്പിൽ നിന്ന് കാണാൻ വേണ്ടി വരും. എന്നാൽ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇങ്ങനത്തെ കിടക്കാൻ പോലത്തെ കണ്ട് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ വീഡിയോ കാണാൻ പറ്റും. അതുവരെ ഗൈസ് ഇന്നൊരു കിടക്കാൻ പോലത്തെ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. ഓക്കെ, നാളെ കാണാം.